കാർപ്പണ്യ ദോഷം. ടൈപ്പ്റൈറ്റിംഗ്, ലോവർ, ഹയർ, ഹൈ സ്പീഡ്, ഷോർട്ട് ഹാൻഡ് എന്നിവ പഠിക്കുന്നതിന് കൗമാരത്തിൻ്റെ നല്ലൊരു ഭാഗം ചിലവഴിച്ചവർ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലഹരണപ്പെട്ടുപോയി. കാരണം ഇലക്ട്രോണിക് ടൈപ്പ്റൈറ്റർ, വിവിധതരം വോയിസ് റെക്കോർഡറുകൾ എന്ന ക്രമത്തിൽ ഇന്ന് ശബ്ദം പോലും നേരിട്ട് ടൈപ്പ് ചെയ്യാവുന്ന അത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചു. വാഹനങ്ങളുടെ ബോഡി വർക്കുകൾ, പാച്ച് വർക്കുകൾ എന്നിവ പഠിക്കുന്നതിന് നല്ലൊരു ഭാഗം കൗമാരം ചിലവഴിച്ചവരും ഉണ്ടായിരുന്നു. ഇന്ന് ഏത് വാഹനത്തിൻ്റെ ഏത് ഭാഗം മാറ്റേണ്ടി വരുന്നുവോ അതെല്ലാം വിപണിയിൽ സുലഭമായി. മിക്സി, വാഷിംഗ് മെഷീൻ എന്ന ക്രമത്തിൽ കഠിന അധ്വാനം ചെയ്യേണ്ട വിവിധ മേഖലകളിൽ യന്ത്ര സാമഗ്രികൾ വൻതോതിൽ ഉപയോഗിക്കുന്നതിന് ആരംഭിച്ചു. കാലാനുസൃതമായി ഇത്തരം മാറ്റങ്ങൾ വിവിധ മേഖലയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുമുണ്ട്. മാർക്കോണി കണ്ടെത്തിയ റേഡിയോ പല തലമുറയുടെ നിരന്തര പരിശ്രമ ഫലമായി വാൾവ് റേഡിയോ, ട്രാൻസിസ്റ്റർ റേഡിയോ, ചിപ്പ് റേഡിയോ, മൈക്രോ ചിപ്പ് റേഡിയോ എന്ന ക്രമത്തിൽ രൂപാന്തരം പ്രാപിച്ച് ഇന്ന് ഫോണിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഓഡിയോ വീഡിയോ ചാനലുകൾ ലഭിക്കുന്ന വിധത്തിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന അത്രയും ശാസ്ത്ര സാങ്കേതികവിദ്യ രൂപാന്തരം പ്രാപിച്ചു. കൗമാരത്തിൽ ശോഭനമായ ഭാവി ജീവിതം സ്വപ്നം കണ്ട് ടൈപ്പ്റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ് പഠിച്ചവർ യൗവനത്തിൽ ജോലിക്ക് ശ്രമിക്കുമ്പോൾ ആ സാധ്യത കാലഹരണപ്പെട്ടു എന്ന് വേർതിരിച്ചറിയുക. കൗമാരത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച പാച്ച് വർക്ക് മുതലായ ജോലികൾ അവരുടെ യൗവനത്തിൽ കാലഹരണപ്പെട്ടു എന്ന് വേർതിരിച്ച് അറിയുക എന്ന ക്രമത്തിൽ ഇല്ലാത്ത പലതും ഉണ്ട് എന്ന് അറിഞ്ഞ് അത് ലഭിക്കുന്നതിന് കഠിന അധ്വാനം ചെയ്ത് ജന്മം വിപുലമാകുന്ന അവസ്ഥയാണ് കാർപ്പണ്യ ദോഷം. പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, കണ്ടെത്തലുകൾ എന്ന ക്രമത്തിൽ നിത്യവും മാറ്റത്തിന് വിധേയമാകുന്ന കപ്പ് മുതൽ കമ്പ്യൂട്ടർ ശൃംഖല ഉൾപ്പെട്ട ഭൗതികശാസ്ത്ര പഠനങ്ങൾ പല തലമുറയ്ക്ക് കാർപ്പണ്യ ദോഷക്കാരണമായി പരിണമിക്കാറുണ്ട്. അതിപുരാതന കാലത്തെ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന കരിങ്കല്ലിലും മരത്തിലും മറ്റുമായി കൊത്തിവെച്ച ശില്പകലകൾ യാതൊരു യന്ത്ര സാമഗ്രികളുടെ സഹായവുമില്ലാതെ മനുഷ്യകരങ്ങൾ സൃഷ്ടിച്ചതാണ്. നാം ഇന്ന് ജപിക്കുന്ന സന്ധ്യാനാമങ്ങൾ, കീർത്തനങ്ങൾ, ശ്ലോകങ്ങൾ, മന്ത്രങ്ങൾ, മൂലഗ്രന്ഥങ്ങൾ എന്നിവയാണ് നമ്മുടെ പിൻതലമുറക്കാരും അവരുടെ എണ്ണിയാതീരത്തത്ര പിൻതലമുറക്കാരും ഭക്തിമാർഗത്തിൽ ഉപസിച്ചിരുന്നത്. കാരണം അന്നും ഇന്നും എന്നും മാറ്റത്തിന് വിധേയമല്ലാത്ത ഏകശാസ്ത്രമാണ് ആധ്യാത്മികം. ലക്ഷോപലക്ഷം മഹാന്മാരും മഹാത്മാക്കളും സ്വയം അനുഭവിച്ച് ബോധ്യമായതിനു ശേഷമാണ് പകരം വയ്ക്കാൻ മറ്റൊന്നില്ലാത്ത പരിപൂർണ ശാസ്ത്രമാണ് ആധ്യാത്മികമെന്ന് ഏകസ്വരത്തിൽ പ്രവചിച്ചത് മൂലഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.